ഹായ്, എൻ്റെ പേര് ശ്രീരാം. ഞങ്ങൾ പാലക്കാട് നിന്നാണ് വരുന്നത്. സോ ഞങ്ങൾ ജസ്റ്റ് വയനാട് ഒന്ന് ഒരു 2 ഡേ വിസിറ്റിന് വന്നതായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ റിട്ടേൺ പോണ വഴിക്ക് ഹണി മ്യൂസിയം കണ്ടിട്ട് കയറിയതാണ്. അപ്പോൾ വന്നതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് വരാതിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായിരുന്നു എന്ന്. കാരണം ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇവിടെ ഞങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരാൻ ഒരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളി ഈച്ച് ആൻഡ് എവറിത്തിങ് ഒരു ഹണിബീയുടെ ബേർത്ത് തൊട്ട് ലൈഫ് സൈക്കിൾ, റീപ്രൊഡക്ഷൻ, ഈവൻ ഡെത്ത് വരെ ഓരോ കൺട്രീസിൽ ഏതൊക്കെ രീതിയിൽ ഹണി ഉണ്ടാവും, ഓരോ എന്തൊക്കെ ടൈപ്പ് ഹണീസ് നമുക്ക് ഒരു ഹണിയിൽ നിന്ന് എന്തൊക്കെ കിട്ടും, തേനീച്ചയിൽ നിന്ന് എന്തൊക്കെ പ്രൊഡക്ട്സ് കിട്ടും, പിന്നെ ഓരോ രാജ്യത്ത് അത് എങ്ങനെയൊക്കെയാണ്, പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ തന്നു. ദെൻ ഇനി ഞങ്ങൾക്ക് ഹണി ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ പ്രോസസ്സിങ് ഈ എങ്ങനെയാണ് ഒരു തേന് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയാൽ ഉടൻ, ഐ മീൻ പ്യുവർ തേനിൽ എന്തൊക്കെയുണ്ട്, അതെങ്ങനെയാണ് ഞങ്ങളതിനെ പ്രോസസ്സ് ചെയ്യുന്നത്, വെള്ളം വേർതിരിച്ച്, അതേപോലെ ഫെർമെൻറ്റേഷനിൽ നിന്ന് മാറ്റി, ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റും കാണിച്ച് തന്നിട്ട്, പ്രോസസ്സിങ് യൂണിറ്റ്, സിലിണ്ടേഴ്സും കാര്യങ്ങളും എല്ലാം, സ്റ്റീമിങ് മെഷീൻസും എല്ലാം കാണിച്ച് തന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ദെൻ ഓരോരോ ഗ്രേറ്റ് പേഴ്സൺസിൻ്റെ കോട്സ് ലൈക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ, അവരെയൊക്കെ കോട്സ് കാണിച്ച് തന്നിട്ട് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, 4 വർഷം തേനീച്ച ഈ ലോകത്തില്ലെങ്കിൽ 4 വർഷം വരെ മനുഷ്യായുസ് ഉണ്ടാവുള്ളൂ എന്നുള്ള, അത് എന്തുകൊണ്ടാണെന്നുള്ളതും പിന്നീടാണ് അങ്ങോട്ട് തുടങ്ങിയത് എങ്ങനെയാണ് എന്നുള്ള, മീൻസ് തേനീച്ചകൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നത്. ദെൻ എക്യുപ്മെൻറ്റ്സ്, ഒരു തേനീച്ചയുടെ കൂടിൽ നിന്നും തേനെടുക്കാൻ പോകുമ്പോഴും ഇടുന്ന വസ്ത്രം, ഇട്ടതിന് ശേഷം അതിന് എങ്ങനെയൊക്കെയാണ് നമുക്ക് പോളൻ ആ സാധനങ്ങളൊക്കെ എടുക്കുന്നത് എന്നുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഹാപ്പിയാണ്, കാരണം ഫസ്റ്റ് ടൈമാണ് വന്നതെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റി. എനിവേ, ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ് ഫോർ അസ്. താങ്ക് യു.